പിന്നെ അതിനുശേഷം ഈ ദാസേട്ടൻ്റെ തന്നെ തരംഗിണിയുടെ കാസറ്റുകൾ വന്നപ്പോൾ വിഷാദ ഗാനങ്ങൾ ബാലുഖിരിയത്ത് തന്നെ എഴുതിയ ഒരു അല്ലേ ഒരു പത്തോ പന്ത്രണ്ടോ പന്ത്രണ്ട് പാട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം എല്ലാം കടലിന് അഗാധതയിൽ മെലഡിയായിരുന്നു. അതിൽ അത് ആ നല്ല നാളിൻ്റെ ഓർമ്മയ്ക്കായി ആ നല്ല നാളിൻ്റെ ഓർമ്മയ്ക്കായി ആ നല്ല നിമിഷത്തിൻ സ്മരണയ്ക്കായി ഇതാ ഒരു ഗാനം കണ്ണീരിലെഴുതിയ ഗാനം ഇതാ ഒരു ഗാനം നിന്റെ സ്മരണയ്ക്കായി ആ നല്ല നാളിൻ്റെ ഓർമ്മയ്ക്കായി ആ നല്ല നിമിഷത്തിൻ സ്മരണയ്ക്കായി ഇതാ ഒരു ഗാനം കണ്ണീരിലെഴുതിയ ഗാനം ഇതാ ഒരു ഗാനം നിന്റെ സ്മരണയ്ക്കായി മതങ്ങളൊരുക്കിയ മുൾവേലിക്കുള്ളിൽ അന്യരായി നാം പിറന്നു മതങ്ങളൊരുക്കിയ മുൾവേലിക്കുള്ളിൽ അന്യരായി നാം പിറന്നു ദൈവം വിരിച്ചിട്ട സംഗമശയ്യയിൽ ഒന്നായി ചേർന്നിരുന്നു ദൈവം വിരിച്ചിട്ട സംഗമശയ്യയിൽ ഒന്നായി ചേർന്നിരുന്നു മനസ്സ് ചോദിച്ചു അന്യോന്യം മധുരം പങ്കുവച്ചു ആ നല്ല നാളിൻ്റെ ഓർമ്മയ്ക്കായി ആ നല്ല നിമിഷത്തിൻ സ്മരണയ്ക്കായി ഇതാ ഒരു ഗാനം കണ്ണീരിലെഴുതിയ ഗാനം ഇതാ ഒരു ഗാനം നിന്റെ സ്മരണയ്ക്കായി സ്മരണയ്ക്കായി എന്നുള്ളത് മൂന്ന് രീതിയിലാണ് നിർത്തുന്നത് നിന്റെ സ്മരണയ്ക്കായി നിന്റെ സ്മരണയ്ക്കായി മൂന്ന് ടൈപ്പിൽ നിർത്തുന്നത്. ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് തന്ന സംഗീത സംവിധായകനാണ് ശ്രീ ദർശൻ രാമൻ. ദർശൻ രാമനെ സിനിമാ ലോകം മറന്നോ? സിനിമാ ലോകം മറന്നാലും ആര് മറന്നാലും നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം മറന്നുപോയ മറ്റൊരു സംഗീത സംവിധായകനെ ഞാൻ പരിചയപ്പെടുത്താം. ശ്രീ സോമശേഖരൻ. സോമശേഖരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാകുന്നുണ്ടാവില്ല ഏതാണ് ഈ വ്യക്തി, ഏതാണ് ഈ സംഗീത സംവിധായകനെന്ന് ഓർക്കാൻ ചിലരെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. പെട്ടെന്ന് ഒരു പാട്ട് ഞാൻ സോമേട്ടനെ കൊണ്ട് പാടിച്ചിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ പാട്ട് സംഗീതം ചെയ്തത് സോമശേഖരനാണ്. പുളിയിലെ കരയോലും പുടവ് ചുറ്റി ഒന്ന് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. പുളിയിലെ കരയോലും പുടവ ചുറ്റി ചന്ദന തോടുകൂറി ചാർത്തി നാഗഭണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം പൂതിരുകി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിതനേത്രനായി നിന്നു പുളിയിലക്കരയോലും പുടവ ചുറ്റി കൊളു
ചന്ദനത്തോടു കുറിച്ചാർത്തി പട്ടുടുത്തെത്തുന്ന പൗർണമിയായി എന്നെ തൊട്ടുണർത്തും പുനർവേളയായി മായാത്ത സൗവർണ സന്ധ്യയായി നീ എൻ്റെ മാറിൽ മാലേയ സുഗന്ധമായി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിത നേത്രനായി നിന്നു പുളിയിലക്കരയോലും കൂടവ ചുറ്റി കുളൂരും ചന്ദനത്തോടു കുറിച്ചാർത്തി മെല്ലയുതിരും വളക്കിലുക്കം പിന്നെ വെള്ളിക്കൊലുസിൻ മണിക്കിലുക്കം തേകിപ്പകർന്ന പോൽ തേൻമൊഴികൾ നീയൻ ഏകാന്തതയുടെ ഗീതമായി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിത നേത്രനായി പുളിയിലക്കരയോലും കുടവ ചുറ്റി കുളു ചന്ദനത്തോടു കുറിച്ചാർത്തി നാഗഭണ തിരുമുടിയിൽ പത്മരാഗമനോജമാതിരുകി സുസ്മിതേ നീ വന്നു ഞാൻ ജാതകം എന്ന സിനിമയിലേതാണ് ഈ പാട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജാതകം എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ സുരേഷ് ഉണ്ണിത്താൻ്റെ മൂത്ത സഹോദരനാണ് സോമേട്ടൻ. സോമേട്ടൻ ആദ്യം ചെയ്തത് ഇതും ഒരു ജീവിതം. ആദ്യം ചെയ്ത് ഇതും ഒരു ജീവിതം. അത് ഞാൻ ആ കാലങ്ങളിലെ കുറേ നാടകങ്ങൾക്ക് കമ്പോസ് ചെയ്ത് സംഗീത സംവിധാനം ചെയ്തിരുന്നു. പാടുകയും ആ നാടക സംഗീത സംവിധാനം ചെയ്യും പാടുകയും ചെയ്യും. അത് പാടുകയും അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ദീപാഞ്ജലി തിയേറ്റേഴ്സ് ട്രിവാൻഡ്രത്ത്. വിളിയം ചന്ദ്രനായിരുന്നു ഇതിൻ്റെ ഈ നാടകത്തിൻ്റെ സംവിധായകനും അതിൻ്റെ കഥയുമൊക്കെ. ആ നാടകം അതിൽ അഭിനയിച്ചിരുന്നത് നമ്മുടെ നടി ഉർവശിയുടെയൊക്കെ അച്ഛനും അമ്മയും ചേർ വി പി നായർ വിജയലക്ഷ്മി ചേച്ചി അവരൊക്കെയാണ് അതിൽ അഭിനയിച്ചിരുന്നത്. കൽപ്പന ബാലനടിയായിട്ടാണ്. അതേമാതിരി നമ്മുടെ സായികുമാർ ബാലനടൻ അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാകർ ശിഞ്ചരൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. ജഗദീഷ് ശിവകുമാർ അഭിനയിക്കുന്നുണ്ട് ഈ നാടകത്തിൽ. നമ്മുടെ ബ്രദർ സുരേഷ് ഉണ്ണിത്താൻ ഒരു കോമഡിയനായിട്ട് അഭിനയിക്കുകയാണ് അതിൽ. ആ ശരി. ആ അപ്പോൾ ആ അങ്ങനത്തെ നാടകമായിരുന്നു ദീപാഞ്ജലി തിയേറ്റേഴ്സ് ഉർവശി എന്ന നാടകം. അപ്പോൾ ആ നാടകത്തിൽ കോന്നിയൂർ ഭാസാണ് രചിച്ചിരുന്നത്, ഗാനങ്ങൾ രചിച്ചിരുന്നത്. പ്രൊഫഷണൽ നാടകം, പ്രൊഫഷണൽ ട്രൂപ്പ്, പ്രൊഫഷണൽ ട്രൂപ്പായിരുന്നു ദീപാഞ്ജലി തിയേറ്റേഴ്സ്. അത് ഈ പിൽക്കാലത്ത് ഈ നാടകം സിനിമയായി. എന്ത് പേരിൽ? ഇതും ഒരു ജീവിതം. ഇതും ഒരു ജീവിതം എന്ന പേരിൽ. അപ്പോൾ അവർക്ക് ഞാൻ സിനിമയിലേക്കൊരു സംഗീത സംവിധാനം ചെയ്യുന്നൊരു പ്രതീക്ഷ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മുടെ കഴിവൊരു ഉള്ള കഴിവ് വെച്ചിട്ട് നമ്മളെ നാടകത്തിൽ ചെയ്ത് പാടുന്നുണ്ട്. അപ്പോൾ ഇത് സിനിമയാക്കിയപ്പോൾ ഇവർക്ക് വിളിയം ചന്ദ്രൻ ചേട്ടനും ബാക്കിയുള്ളവർക്കെല്ലാവർക്കും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ഞാൻ തന്നെ ചെയ്യണം ഫിലിം. ഞാൻ പറഞ്ഞ് മദ്രാസിലാണെന്ന് റെക്കോർഡിങ്. എനിക്ക് മദ്രാസിൽ പോകാനും അവിടെ തമിഴിലാണ്, എല്ലാം തമിഴ് ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് വലിയ ഭയമായിരുന്നു. ദാസേട്ടനെ കൊണ്ട് പാടിക്കണം. ജാനകിയമ്മയാണ് അതിനകത്തൊരു പാട്ട് പാടേണ്ടത്. അതിലൊരു ഒരു പാട്ട് ജാനിയമ്മയും ഞാനുള്ള ഒരു ഡിബേറ്റ് പാടിയിട്ടുണ്ട് അപ്പുറത്തിൽ. ആ ശരി. അപ്പോൾ ഇതൊരു എനിക്കൊരു ഭയമായിരുന്നു മദ്രാസിലേക്ക് പോയി ഇതൊക്കെ ചെയ്യാൻ. എന്ത് പ്രായമുണ്ടാവും അന്നൊരു 25 വയസ്സ്. വളരെ ചെറുപ്പം വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചന്ദ്രൻ ചേട്ടൻ എനിക്ക് വിളിയൻ ചന്ദ്രൻ ചേട്ടൻ എനിക്ക് ധൈര്യം തരികയാണ്, നിങ്ങൾ കൂടെ വന്നാൽ മതി, നമുക്ക് മദ്രാസിലെ ആൾക്കാരുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മദ്രാസിൽ ചെല്ലുന്നു. അപ്പോൾ എനിക്കൊരു വയലിൻ രഘു ഒരു കോഴിക്കോടുള്ള രഘുമാഷ് എന്നൊരു വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ പണ്ട് വരികയുണ്ട്. അദ്ദേഹം മദ്രാസിലുണ്ട്. ഞാൻ പറഞ്ഞു രഘുമാർ നമുക്ക് ആരെ കൊണ്ടാണ് ചെയ്യിക്കാൻ? അത് നമുക്ക് ജോൺസൺ മാഷെ വിളിക്കാം. ജോൺസൺ പുള്ളി അന്ന് ദേവരാം മാഷയുടെ ഒക്കെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്. പുള്ളിയൊക്കെ ഉണ്ട് ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ജോൺസൺ മാഷാണ് ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നത്. ആ പാട്ട് അന്ന് തരങ്കണി സ്റ്റുഡിയോയിൽ വെച്ച്, മദ്രാസ് തരങ്കണിയിൽ. അത് ദാസേട്ടൻ പാടി. അതിൽ പാടണം. ഏത് പാട്ടാണെന്ന് അറിയാം. പ്രകൃതി പ്രഭാമയീ
പ്രപഞ്ച സൗന്ദര്യം ആവാഹിക്കും പ്രണവമന്ത്രം നീ പ്രകൃതി പ്രഭാമയി ദേവദേവ ഇമ്പമുണർത്തും യാമശംഖുലിയിൽ പ്രഭാതമേ പ്രണയിനി നിൻ പുളകങ്ങൾ വിതറുന്ന പൗർണമിനി പ്രകൃതി പ്രഭാമയീ